ഓക്കേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ പുതിയ ടോപ്പിക്കാണ് ചേട്ടല്ലേ ടോപ്പിക്കിന്റെ പേര് MTP എന്നാണ് MTPയുടെ ഫുൾ ഫോം ആദ്യം അറിയുക മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക അപ്പോൾ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയെ അവസാനിപ്പിക്കുന്നു മെഡിക്കൽ ആയിട്ട് പ്രഗ്നൻസിയെ അവസാനിപ്പിക്കുന്നു ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the voluntary termination of pregnancy before full term pregnancy period കഴിയുന്നതിനു മുമ്പായിട്ട് അതിനെ വോളണ്ടറി ആയിട്ട് അവസാനിപ്പിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP എന്ന് പറയും അല്ലെങ്കിൽ കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമ്മൾ അബോർഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയും അപ്പോൾ ഒന്നും കൂടെ പറയാം MTPയുടെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് പ്രഗ്നൻസി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ നമ്മുടെ താല്പര്യത്തോടുകൂടി തന്നെ അതിനെ അവസാനിപ്പിക്കുന്നു ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് MTP അല്ലെങ്കിൽ അബോർഷൻ എന്നോ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്നോ പറയാം ഇന്ത്യയിൽ MTP ലീഗലൈസ് ചെയ്ത വർഷം 1971 MTP ആക്ട് നിലവിൽ വന്നത് 1972 ഈ ആക്ട് പ്രകാരം പ്രഗ്നൻസിയുടെ 20-ാമത്തെ വീക്ക് വരെ MTP നടത്താമെന്നുള്ളതാണ് അബോർഷൻ 20-ാമത്തെ വീക്കിൽ വരെ പ്രഗ്നൻസിയുടെ 20-ാമത്തെ വീക്കിൽ വരെ MTP നടത്താം MTP കണ്ടക്ട് ചെയ്യാം എന്നാണ് MTP ആക്ട് പറയുന്നത് പക്ഷേ മെഡിക്കലി പറയുകയാണെങ്കിൽ 12 പ്രഗ്നൻസിയുടെ 12 വീക്കിന് മുമ്പ് വരെയുള്ള അബോർഷൻസ് ആണ് സേഫർ എന്നാണ് പറയുന്നത് അപ്പോൾ 1971 MTP ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്ത വർഷം ഇന്ത്യയിൽ MTP ആക്ട് നിലവിൽ വന്നത് 1972 ഈ ആക്ട് പ്രകാരം പ്രഗ്നൻസിയുടെ 20-ാമത്തെ വീക്ക് വരെ MTP കണ്ടക്ട് ചെയ്യാം എന്നാലും 12-ാമത്തെ വീക്കിന് മുമ്പ് വരെയുള്ള MTPs ആണ് സേഫർ എന്നാണ് പറയുന്നത് ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് MTP ലീഗലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ MTP നിയമപരമായിട്ട് അനുവദിച്ചിരിക്കുന്നത് ഏതൊക്കെ അവസ്ഥകളിലാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒന്നാമത്തത് പ്രഗ്നൻസി ഡ്യൂ ടു റേപ്പ് ഒരു റേപ്പിനിരയാപ്പെട്ട പെൺകുട്ടിക്ക് പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലീഗലൈസ് എന്താണ് MTP ലീഗലൈസ് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ഡ്യൂ ടു റേപ്പ് രണ്ടാമത്തത് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി ബിക്കം ഹാംഫുൾ ഓർ ഫേറ്റൽ ടു ദ മദർ ഓർ ഫീറ്റസ് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ MTP കണ്ടക്ട് ചെയ്യാം മൂന്നാമത്തത് ഏതെങ്കിലും കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച് ആ കോൺട്രാസെപ്റ്റീവിന്റെ ഫെയിലിയർ മൂലം ഉണ്ടാകുന്ന പ്രഗ്നൻസി MTP വഴി ടെർമിനേറ്റ് ചെയ്യാം നാലാമത്തത് പ്രഗ്നൻസി ഡ്യൂ ടു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോൺടാക്ടിലൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടായി അതും MTP വഴി എന്താണ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ പറയാം MTPയുടെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് പ്രഗ്നൻസി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ താല്പര്യത്തോടുകൂടി തന്നെ പ്രഗ്നൻസി അവസാനിപ്പിക്കുന്ന ടെക്നിക്കിനെയാണ് MTP എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബോർഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്ത വർഷം 1971 MTP ആക്ട് നിലവിൽ വന്നത് 1972 ഈ ആക്ട് പ്രകാരം 20 വീക്ക് വരെ MTP കണ്ടക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ 12-ാമത്തെ വീക്ക് വരെയുള്ള MTP ആണ് സേഫ് ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് MTP കണ്ടക്ട് ചെയ്യുന്നത് റേപ്പ് മൂലമുണ്ടാകുന്ന പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് മദറിനോ ഫീറ്റസിനോ എന്തെങ്കിലും ഹാംഫുൾ എഫക്ട് ഉണ്ടെങ്കിലോ പ്രഗ്നൻസി ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച് അതിന്റെ തകരാറ് മൂലമാണെങ്കിലോ അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് മൂലം ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാവും ഈ കണ്ടീഷൻസിൽ MTP കണ്ടക്ട് ചെയ്യാം ഓക്കെ അടുത്ത ടോപ്പിക് STDs ആണ് STDsന്റെ ഫുൾ ഫോം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആ പേരിൽ തന്നെ കിടപ്പുണ്ട് എന്താണെന്ന് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ കോൺടാക്റ്റിലൂടെ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേരാണ് STD അല്ലെങ്കിൽ വേറെ രണ്ട് പേരുകളുണ്ട് വെനറൽ ഡിസീസ് എന്നറിയപ്പെടാറുണ്ട് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് ഇൻഫെക്ഷൻസ് എന്നറിയപ്പെടാറുണ്ട് അപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓർ STDs ആർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ കോൺടാക്ട് ദർ ഓൾസോ നോൺ ആസ് വെനറൽ ഡിസീസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് ഇൻഫെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില STDsന്റെ പേര് പറയുന്നുണ്ട് ഒന്നാമത്തത് ഗൊണീറിയ സിഫിലിസ് ജെനൈറ്റൽ വാർഡ്സ് ദെൻ ജെനൈറ്റൽ ഹെർപ്പസ് ഹെപ്പറ്റൈറ്റിസ് ബി എയ്ഡ്സ് ക്ലാമിഡിയാസിസ് ഇതെല്ലാം STDs എക്സാമ്പിൾ ആണ് ഇതിൽ 3 STDs നോട്ട് ക്യൂറബിൾ ആണ് അത് വന്നാലും ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല ആ മൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം ഒന്നാമത്തത് എയ്ഡ്സ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല മൂന്നാമത്തത് ജെനൈറ്റൽ ഹെർപ്പസ്
അപ്പോ എസ് ടി ഡിസിൽ മൂന്ന് എസ് ടി ഡിസ് നോൺ ക്യൂറബിൾ ആണ്. ഏതൊക്കെയാണ്? എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജെനൈറ്റൽ ഹെർപ്സ്. ഇനി എസ് ടി ഡിസിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? എസ് ടി ഡിസിന്റെ കോമൺ ആയിട്ടുള്ള ഒന്നാമത്തെ സിംറ്റം, ജെനൈറ്റൽ ഓർഗൻസിൽ സ്വെല്ലിംഗ് ഉണ്ടാകും, അവിടെ ഇച്ചിങ് ഉണ്ടാകും. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വീർത്ത് വരിക, ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചൊറിച്ചിലുണ്ടാകും. അതിന്റെ കൂടെ തന്നെ അവിടുന്ന് ചെറുതായിട്ട് ഫ്ലൂയിഡ് ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും, ചെറിയ ഫ്ലൂയിഡ്സ് ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇനി യൂറിനേഷൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പെയിൻ തോന്നും. അപ്പോൾ സിംറ്റംസ് ഓഫ് എസ് ടി ഡി, ഇച്ചിങ് ആൻഡ് സ്വെല്ലിംഗ് ഓൺ ദ ജെനൈറ്റൽ ഓർഗൻസ്, ദെൻ ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അതുകൂടാതെ പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ. ഇത് മൂന്നുമാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. പ്രോപ്പറായിട്ട് ഏർലി ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ടി ഡിസ് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ട്രീറ്റ്മെൻറ് എടുത്തില്ല എങ്കിൽ അത് ചിലപ്പോൾ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയൊക്കെ എസ് ടി ഡിസിനെ പ്രിവെൻറ്റ് ചെയ്യാം? എസ് ടി ഡിസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ്, സ്ട്രേഞ്ചേഴ്സുമായിട്ടും മൾട്ടിപ്പിൾ പേഴ്സൺസുമായിട്ടുമുള്ള സെക്ഷൽ കോൺടാക്ട് ഒഴിവാക്കുക. സ്ട്രേഞ്ചേഴ്സുമായിട്ടും മൾട്ടിപ്പിൾ പേഴ്സൺസുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്ട് ഒഴിവാക്കുക, അഥവാ സെക്ഷൽ കോൺടാക്ട് ഏർപ്പെടുകയാണെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്യുക. നമ്മൾ കോണ്ടംസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എസ് ടി ഡിസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞതാണ്. മൂന്നാമത്തത് ഏർലി ഡയഗ്നോസിസ്, എത്രയും പെട്ടെന്ന് തന്നെ ഡയഗ്നോസിസ് തിരിച്ചറിയുക, അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എസ് ടി ഡിസിനെ പറ്റി അറിയാൻ. അപ്പോൾ എസ് ടി ഡിസ് എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട്, ദേ ആർ ഓൾസോ നോൺ ആസ് വെനറൽ ഡിസീസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് ഇൻഫെക്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗൊണീറിയ, സിഫിലിസ്, ജെനൈറ്റൽ വാർഡ്സ്, ജെനൈറ്റൽ ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, അതുപോലുള്ളത്. ഇതിൽ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ജെനൈറ്റൽ ഹെർപ്പസും ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. സിംറ്റംസ്, ഇച്ചിങ് ആൻഡ് സ്വെല്ലിംഗ് ഓൺ ജെനൈറ്റൽ ഓർഗൻസ്, പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ ആൻഡ് ഫ്ലൂയിഡ് ഡിസ്ചാർജ്. ഇനി പ്രിവെന്റീവ് മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് അവോയ്ഡ് സെക്ഷൽ കോൺടാക്ട് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പേഴ്സൺസ്. ഇനി കോൺടാക്ടിൽ ഏർപ്പെടുകയാണെങ്കിൽ യൂസ് കോണ്ടംസ്. ആൻഡ് അവസാനത്തത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, മലയാളത്തിൽ വന്ധ്യത എന്ന് പറയും. എന്നിട്ട് സിമ്പിളായിട്ട് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥ. പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ദ ഇന്നബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഈവൻ ആഫ്റ്റർ 2 years ഓഫ് സെക്ഷൽ കോ ഇൻഹാബിറ്റേഷൻ ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. 2 വർഷത്തോളം കാലം ഒരുമിച്ച് താമസിച്ചിട്ടും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെട്ടിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാത്ത, കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി. ദ ഇന്നബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഈവൺ ആഫ്റ്റർ 2 years ഓഫ് സെക്ഷൽ കോ ഇൻഹാബിറ്റേഷൻ ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. ഇനി നോർമലായിട്ട് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട്. കറക്റ്റീവ് ട്രീറ്റ്മെൻറ്സ് ഒന്നും വിജയിച്ചില്ലെങ്കിൽ ചില പ്രത്യേക ടെക്നിക്സ് വഴി ഈ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനെ അസിസ്റ്റ് ചെയ്യാം. നോർമലായിട്ടുള്ള കറക്റ്റീവ് മെത്തേഡൊന്നും എഫക്റ്റീവ് ആയില്ലെങ്കിൽ ചില സ്പെഷ്യൽ ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഫെർട്ടൈൽ കപ്പിൾസിനെ അസിസ്റ്റ് ചെയ്യാം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആ സ്പെഷ്യൽ ടെക്നിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതിന്റെ ഷോർട്ട് ഫോമാണ് ആർട്ട്, ARP എന്ന് പറയും. അപ്പോൾ ARP എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്താന്ന് ചോദിച്ചാൽ, ദേ ആർ സ്പെഷ്യൽ ടെക്നിക്സ് ടു അസിസ്റ്റ് ഇൻഫെർട്ടൈൽ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിന്, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്ത കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ചില ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയും. അത് ഒരു 3-4 മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ ഒന്നാമത്തെ മെത്തേഡാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ട് ആൾക്കാരാണ്, പാട്രിക് സ്റ്റെപ്റ്റോ ആൻഡ് റോബർട്ട് എഡ്വേർഡ്സ്. അപ്പോൾ പാട്രിക് സ്റ്റെപ്റ്റോയും റോബർട്ട് എഡ്വേർഡ്സും കൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിലൂടെ ലോകത്ത് ആദ്യമായി ജനിച്ച കുഞ്ഞാണ് ലൂയി ബ്രൗൺ. ഇന്ത്യയിൽ ആദ്യമായി ജനിച്ച കുഞ്ഞാണ് ദുർഗ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ആ ടെക്നിക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ 2 സ്റ്റെപ്പുകളുണ്ട്. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, 2-ാമത്തെ സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. ആ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ 2 സ്റ്റെപ്പുകളുണ്ട്. 1-ാമത്തത് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, അതിനെ നമ്മൾ IVF എന്ന് വിളിക്കും. ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എന്നോ അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. 2-ാമത്തെ സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ, ET എന്ന് ചുരുക്കി. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡ്സ് 2 സ്റ്റെപ്പ്, ദേ ആർ IVF ആൻഡ് ET. IVF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്.
ഗമേറ്റ്സിനെ കളക്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ ആ കപ്പിൾസിലെ മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും ഗമേറ്റ്സിനെ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോണറിൽ നിന്നും ഒരു ഡോണർ മെയിലിൽ നിന്നോ ഡോണർ മെയിലിൽ നിന്നും ഒരു ഡോണർ ഫീമെയിലിൽ നിന്നും ഗമേറ്റുകളെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഗമേറ്റിനെ ബോഡിക്ക് പുറത്ത് വെച്ച് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫ്യൂസ് ചെയ്യിക്കുന്നു. അതാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഗമേറ്റ്സിനെ കളക്ട് ചെയ്യുന്നു, രണ്ട് പാർട്ട്നേഴ്സിൽ നിന്നും ഗമേറ്റിനെ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡോണേഴ്സിൽ നിന്നും ഗമേറ്റിനെ കളക്ട് ചെയ്യുന്നു. ആ ഗമേറ്റുകളെ ബോഡിക്ക് പുറത്ത് വെച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലബോറട്ടറി കണ്ടീഷനിൽ ഫ്യൂസ് ചെയ്യുന്നു. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് IVF, അല്ലെങ്കിൽ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഗമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഗോട്ട് ഉണ്ടാവും, ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഇനി ഈ എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് എംബ്രിയോ ട്രാൻസ്ഫർ, ET എന്ന് പറയുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ രണ്ട് രീതിയിലുണ്ട്, രണ്ട് ടൈപ്പിലുണ്ട്. ഒന്നാമത്തതിനെ നമ്മൾ സിഫ്റ്റ് എന്ന് വിളിക്കും, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ZIFT, സിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. രണ്ടാമത്തത് IUT, ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ആർ ഓഫ് two types, they are SIFT and IUT. SIFT എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, IUT എന്ന് പറഞ്ഞാൽ ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിഫ്റ്റ്, ആദ്യം സിഫ്റ്റ്. ഈ എംബ്രിയോ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, ആ പ്രോസസ്സിനെ നമ്മൾ ക്ലീവേജ് എന്ന് വിളിക്കും. വൺ സെൽഡ് സ്റ്റേജ് ടു സെൽഡ് സ്റ്റേജ് ആവും, ടു സെൽഡ് സ്റ്റേജ് ഫോർ സെൽഡ് സ്റ്റേജ് ആവും, ഫോർ സെൽഡ് സ്റ്റേജ് എയ്റ്റ് സെൽഡ് സ്റ്റേജ് ആവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. ഈ എയ്റ്റ് സെൽഡ് സ്റ്റേജിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ എംബ്രിയോയെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ്, അല്ലെങ്കിൽ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് എംബ്രിയോ ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന എയ്റ്റ് സെൽഡ് സ്റ്റേജിനെ ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുന്നത്. ബ്ലാസ്റ്റോമിയറിനെ, ഏത് എത്ര സെല്ലുള്ള ബ്ലാസ്റ്റോമിയറിനെ, എയ്റ്റ് സെൽഡ് സ്റ്റേജിന് മുമ്പുള്ള ബ്ലാസ്റ്റോമിയറിനെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെത്തേഡിന്റെ പേരാണ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സിഫ്റ്റ്. ഇനി എയ്റ്റ് സെല്ലിൽ കൂടുതലായിട്ടുള്ള കണ്ടീഷനെ, അല്ലെങ്കിൽ എയ്റ്റ് സെല്ലിൽ കൂടുതലുള്ള എംബ്രിയോയെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ അഥവാ IUT. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എയ്റ്റ് സെൽഡ് സ്റ്റേജിന് മുമ്പ് വരെയുള്ള സ്റ്റേജ് ആണെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് സിഫ്റ്റ്. എയ്റ്റ് സെൽഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് IUT. അപ്പോൾ അത്രയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടെ പറയാം, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത് റോബർട്ട് എഡ്വേർഡ്സ് ആൻഡ് പാട്രിക് സ്റ്റെപ്റ്റോ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം വഴി ലോകത്തിൽ ആദ്യമായിട്ട് ജനിച്ച കുഞ്ഞാണ് ലൂയി ബ്രൗൺ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനിച്ച കുഞ്ഞാണ് ദുർഗ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ രണ്ട് സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, IVF ആൻഡ് ET. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, ET എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ. IVF-ന്റെ ഫുൾ ഫോം ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. രണ്ട് പാർട്ട്നേഴ്സിൽ നിന്നും ഗമേറ്റുകളെ കളക്ട് ചെയ്യുന്നു, ആ ഗമേറ്റിനെ ബോഡിക്ക് പുറത്ത് വെച്ച് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലബോറട്ടറി കണ്ടീഷൻ വെച്ച് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവുന്നു, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഇനി എംബ്രിയോയെ എന്താണ് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് എംബ്രിയോ ട്രാൻസ്ഫർ, ET. ET-യിൽ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്നാമത്തത് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സിഫ്റ്റ്. എയ്റ്റ് സെൽഡ് സ്റ്റേജിന് തൊട്ട് മുമ്പ് വരെയുള്ള സ്റ്റേജിനെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി എയ്റ്റ് സെൽഡ് സ്റ്റേജിൽ കൂടുതലുള്ള അവസ്ഥയെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻട്രാ യുട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ, അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ അടുത്ത മെത്തേഡാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്, GIFT. ഗിഫ്റ്റ്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം അറിയുക ആദ്യം, ഗമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ആ വേർഡിൽ തന്നെ കിടപ്പുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന്, ഗമേറ്റിനെ ഫെലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോർമലായിട്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മെയിൽ ഗാമേറ്റിനെ ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. അല്ല, സ്വന്തമായിട്ട് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്തൊരു ഫീമെയിൽ, ആ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക്, ഓവിഡക്റ്റിലേക്ക് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെത്തേഡിൻ്റെ പേരാണ് ഗിഫ്റ്റ്, ഗമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഫെലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. സ്വന്തമായിട്ട് ഫീമെയിൽ ഗാമേറ്റ്, സ്വന്തമായിട്ട് ഒരു ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രഗ്നൻസിക്ക് ശേഷം ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ നടക്കും. എന്ന് വെച്ചാൽ ആ ഫീമെയിലിൻ്റെ യൂട്രസിന് ഒരു എംബ്രിയോയെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പൊ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഒന്നും കൂടെ പറയാം, സ്വന്തമായിട്ട് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഓവിഡക്റ്റിലേക്ക് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ ഒരു ഓവത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ബാക്കി എല്ലാ പ്രോസസ്സും നോർമൽ തന്നെ, പ്രഗ്നൻസി ബാക്കി പ്രഗ്നൻസി ഡെലിവറി ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ. ഓക്കെ, അടുത്ത മെത്തേഡാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ICSI എന്ന് നമ്മൾ ചുരുക്കിയുള്ളത്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, സ്പേമിനെ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. എന്തിന്റെ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക്? ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക്. അപ്പൊ ഒരു ലാബിൽ ഒരു കൾച്ചർ മീഡിയത്തിൽ വെച്ച് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അപ്പോൾ ഫ്യൂസിങ് നടക്കും, ഫെർട്ടിലൈസേഷൻ നടക്കും, സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടിനെ എംബ്രിയോ ട്രാൻസ്ഫർ വഴി യൂട്രസിലേക്കോ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ മെത്തേഡിന്റെ പേരാണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. കൾച്ചർ മീഡിയത്തിൽ, ലാബിൽ കൾച്ചർ മീഡിയത്തിൽ വെച്ച് ഓവത്തിന്റെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പേമിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. ആ മെത്തേഡിന്റെ പേരാണ് ICSI അല്ലെങ്കിൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അവസാനത്തെ മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ചുരുക്കി നമ്മൾ AI എന്ന് വിളിക്കും. നോർമലായിട്ട് ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു മെയിലിൽ നിന്നും, ഒരു മെയിൽ പാർട്ണറിൽ നിന്നും സെമൻ കളക്ട് ചെയ്യുന്നു. ആ സെമനെ റീപ്രൊഡക്റ്റീവ്, ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെത്തേഡിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സ്വന്തമായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ അയാൾ ആ മെയിൽ പാർട്ണറിന് എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ മെയിൽ പാർട്ണറിന്റെ സ്പേം കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ ആ സെമനെ കളക്ട് ചെയ്യുന്നു, ആ മെയിൽ പാർട്ണറിൽ നിന്നും സെമനെ കളക്ട് ചെയ്യുന്നു. ആ സെമനെ ഡയറക്റ്റ് ആയിട്ട് ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്കോ അല്ലെങ്കിൽ യൂട്രസിലേക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ മെത്തേഡിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇനി സെമനെ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിന്റെ പേരാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, IUI എന്ന് വിളിക്കും, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പൊ ഇത്രയാണ് അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പോൾ ആദ്യം പറഞ്ഞ അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ആണ്. അതിൽ രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, IVFഉം പറഞ്ഞു, എംബ്രിയോ ട്രാൻസ്ഫറും പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡാണ് ഗിഫ്റ്റ്, മൂന്നാമത്തത് ICSI, നാലാമത്തത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇനി അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തത് വളരെ വലിയ കോസ്റ്റ് ആണ്. രണ്ടാമത്തത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഈസി ആയിട്ട് എന്താണ് അവൈലബിൾ അല്ല ഈ ട്രീറ്റ്മെൻറ് മെത്തേഡ്സ്. മൂന്നാമത്തത് ഒരുപാട് എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസും ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസും ഈ അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളിലെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.